നമസ്കാരം പി എസ് സി എക്സാം കഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ഡി സി ട്വൻറ്റി ട്വൻ്റി ഫോർ എക്സാമിനേഷൻ ആണെങ്കിലും എൽ ജി എസ് എക്സാമിനേഷൻ ആണെങ്കിലും നമ്മുടെ സിലബസിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് മൗലിക കടമകൾ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളുമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ആദ്യത്തെ ടോപ്പിക് അപ്പോൾ ഞാൻ ഓൾറെഡി ഈ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ എടുത്തിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ് ഇതിനുശേഷം ഈ ഒരു ക്ലാസ്സിന് ശേഷം നിങ്ങളത് കാണുക അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു മൗലിക കടമകൾ എന്നുള്ള ടോപ്പിക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് വഴി ചെറിയൊരു ടോപ്പിക്കാണ് ഇനി നിങ്ങളത് കണ്ടില്ലെങ്കിൽ തന്നെ ഇന്ന് നമ്മളൊരു പന്ത്രണ്ട് ചോദ്യങ്ങളിലൂടെ മൗലിക കടമകൾ എന്ന ടോപ്പിക്ക് പഠിക്കാൻ പോവുകയാണ് ഓക്കെ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി ഇതിനകത്തുനിന്നെ നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റിൻ കിട്ടുള്ളൂ മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോകാം ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി ഇത് നോക്കിയിട്ട് വരാൻ പറഞ്ഞ് നിങ്ങൾക്കൊന്ന് റിവിഷൻ ചെയ്യാനും കൂടെ ഹെൽപ്പ്ഫുൾ ആവുമല്ലോ എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏത് ഏത് പാർട്ടിലാണ് മൗലിക കടമകൾ വരുന്നത് ഓപ്ഷൻസ് ഉണ്ട് പാർട്ട് ഫോർ ഫോർ എ ഫൈവ് ഫൈവ് എ ഇതിൽ ഏതാണ് മൗലിക കടമകൾ വരുന്നത് മൗലിക മൗലികടമകൾ വരുന്നത് നാല് ഓപ്ഷൻ ആണ് ഫോർ 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 എ ആണ് അപ്പോൾ നമ്മൾ ഓർക്കണം ഒന്നാമത്തെ ഭാഗത്തെ യൂണിയൻ ആൻഡ് ടെറിറ്ററിയാണ് പറയുന്നത് പാർട്ട് ടൂ പറയണത് സിറ്റിസൺഷിപ്പാണ് പൗരത്വമാണ് പറയണത് പാർട്ട് ത്രീയിലാണ് മൗലിക അവകാശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട് ആണ് മൗലിക അവകാശങ്ങൾ പാർട്ട് ഫോർ നിർദ്ദേശക തത്വങ്ങളാണ് പാർട്ട് ഫോർ നിർദ്ദേശക തത്വങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഇത് പുതുതായിട്ട് കൂട്ടിച്ചേർത്താണ് ഒറിജിനൽ ഭരണഘടനയിൽ ഇങ്ങനെ കടമകൾ ഇല്ലായിരുന്നു പിന്നീട് അമൻ്റ് ചെയ്ത് ചേർത്തുകൊണ്ടാണ് ഒരു എ അവിടെ വരുന്നത് സോ പാർട്ട് ഫോർ കഴിഞ്ഞിട്ടാണ് ഇത് ചേർത്തത് അതുകൊണ്ടാണ് ഫോർ എ ആയത് അപ്പോൾ മറക്കരുത് പാർട്ട് ത്രീ മൗലികാവകാശങ്ങൾ പാർട്ട് ഫോർ നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡി പി എസ് പി പാർട്ട് ഫോർ എ ആണ് എന്ത് മൗലിക കടമകൾ ഓക്കെ അടുത്ത ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ മൗലിക കടമകൾ ഏതൊക്കെ ഇവിടെ ഒരു മൂന്നെണ്ണം തന്നിട്ടുണ്ട് ഓൾ ഓഫ് ദി അബൂന്ന് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് മൗലിക കടമകൾ ഉൾപ്പെടുന്നതെന്നാണ് ചോദ്യം ഒന്ന് പൊതു സ്വത്ത് സംരക്ഷിക്കൽ രണ്ട് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കുക മൂന്ന് ശാസ്ത്രമനോഭാവവും മാനവികതയും വികസിപ്പിക്കുക ഓൾ ഓഫ് ദി അബൂ മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിൽ ഏതാണ് മൗലിക കടമകളിൽ പെടുന്നത് വൺവെ വന്നിട്ട് നോക്കിയാൽ പൊതു സ്വത്ത് സംരക്ഷിക്കൽ പൊതുവായ സ്വത്താണ് ഓക്കെ പൊതു സ്വത്ത് സംരക്ഷിക്കുക നമ്മുടെ കടമയാണോ അല്ലയോ മൗലിക കടമകളെല്ലാം പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും ഇനി നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഇപ്പോൾ പഠിച്ചോളൂ പൊതു സ്വത്ത് സംരക്ഷിക്കുക നമ്മുടെ മൗലിക കടമയിൽ വരുന്നതാണ് ഓക്കെ പൊതു സ്വത്തല്ലേ നമ്മുടെ വ്യക്തിപ്രവേശത്തിലെ കാര്യം അല്ല പറയണേ പൊതു സ്വത്ത് സംരക്ഷണമാണ് മൗലിക കടമയാണ് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കുക നമ്മുടെ മൗലിക കടമയാണോ നമ്മുടെ പരമാധികാരം സോവർണിറ്റി അല്ലെ ഇൻറ്റഗ്രിറ്റി യൂണിറ്റി ഇതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മൗലിക കടമയാണ് ഓക്കെ നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി നമ്മുടെ കടമ അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ നമ്മുടെ പരമാധികാരവും അഖണ്ഡതയും ഐക്യവും ഒക്കെ കാത്തരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മൗലിക കടമയാണ് ഇപ്പം രണ്ട് മൗലിക മൗലികഘടമ മേടിച്ചില്ലേ എന്താണ് പൊതു സംരക്ഷണം നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കുക എന്നുള്ളതൊക്കെ ഒരു പൗരൻ്റെ മൗലിക കടമയാണ് മൂന്നാമത്തെ ശാസ്ത്രമനോഭാവവും മാനവികതയും വികസിപ്പിക്കുക ശാസ്ത്രമനോഭാവം ശാസ്ത്രമനോഭാവം സയൻറ്റിഫിക് എന്ന് പറഞ്ഞൊരു ടേം കാണുമ്പോഴേ ഓർത്തോളണം ശാസ്ത്രമനോഭാവം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മൗലിക കടമയിൽ പറഞ്ഞിട്ടുള്ളതാണ് ശാസ്ത്രമനോഭാവവും മാനവികതയും വികസിപ്പിക്കുക എന്നുള്ളത് ഓക്കെ അപ്പം ശാസ്ത്രമനോഭാവവും മാനവികതയും വികസിപ്പിക്കുക എന്നുള്ളത് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയാണ് സോ റൈറ്റ് ആൻസർ ഓൾ ഓഫ് ദ ബോവൺ അപ്പം നമ്മൾ മൂന്ന് കടമകൾ ഇവിടെ പറഞ്ഞു ഏതൊക്കെയൊന്നേ വയസ്സ് നോക്കൂ പൊതു സ്വത്ത് സംരക്ഷിക്കൽ രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കല് പിന്നെ ശാസ്ത്ര മനോഭാവവും മാനവികതയും വികസിപ്പിക്കുക ഓക്കെ വികസിപ്പിക്കുക അടുത്ത ചോദ്യം ട്രൂ ഓർ ഫോൾസ് ആണ് താഴെ തന്നിട്ടുള്ളവയിൽ മാലി മൗലിക കടമകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളത് എല്ലാം മൗലിക കടമയാണോ ശരിയോ തെറ്റോ എന്നാണ് ചോദിക്കുന്നത് മൗലിക കടമകൾ ഉൾപ്പെടുന്നവയാണ് ഇതെല്ലാം എന്ന് പറയുന്നു അത് നിങ്ങൾ ശരിയോ തെറ്റോ എന്നാണ് പറയേണ്ടത് കേട്ടോ ഭരണഘടനയെ ആദരിക്കുക ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യുക ഭരണഘടനയിൽ മാഹത്തായ ആദർശങ്ങളെ നമ്മൾ വില കൊടുക്കുക റെസ്പെക്ട് ചെയ്യുക ഇതൊക്കെ മൗല്യകടമയാണോ ഇന്ത്യൻ ഭരണഘടനയെ റെസ്പെക്ട് ചെയ്യണം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മഹത്തായ ആശയങ്ങളെ ആദർശങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം കടമയാണോ അതെ നമ്മുടെ മൗലിക കടമയാണത് ട്രൂ ആണ് ഓക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മഹത്തായ ആശയങ്ങൾക്ക് വില കൊടുക്കുക ഒക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹത്തായ ആശയങ്ങളുണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരം എടുത്ത് നോക്കിയാലും നമുക്ക് അക്രമരാഹിത്യം അഹിംസ അങ്ങനെ കുറേ സത്യസന്ധത അങ്ങനെ ഒരുപാട് മഹത്തായ ആദർശങ്ങൾ ആശയങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ സ്വാതന്ത്ര്യ സമര സമരത്തിലെ മഹത്തായ ആശയങ്ങളൊക്കെ നമ്മൾ വാല്യൂ കൊടുക്കുക അതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗലിക കടമയായിരിക്കുമോ യെസ് അത് നമ്മുടെ മൗലിക കടമയാണ് ഇനി സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതികൾ ഉപേക്ഷിക്കുക സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക അതായത് അവരുടെ അന്തസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക സ്ത്രീകളുടെ സംരക്ഷണം അല്ലേ സാഹോദര്യം ഒരു സാഹോദര്യം അനുഭവം എല്ലാവരെയും ജാതി മത വർണ്ണവർഗ വ്യത്യാസം ഇല്ലാതെ എല്ലാവരെയും സഹോദരന്മാരായി കാണുക പ്രത്യേകിച്ച് ഡിഗ്നിറ്റി ഓഫ് വുമൺ സ്ത്രീകളുടെ ഒരു അന്തസ്സിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക ഇതൊക്കെ മൗലിക കടമയാണോ ഒബ്വിയസ്ലി ആയിരിക്കുമല്ലോ മൗലികടമയാണ് ഓക്കെ ഇനി സംസ്കാരവും പൈതൃകവും നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുക എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കുക മൗല്യകടമയാണോ കേട്ടാൽ നമുക്കറിയാം ഇതൊക്കെ മൗല്യകടയാണ് കേട്ടോ നമ്മുടെ മൗല്യകടമയാണ് രാജ്യത്തിൻ്റെ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുക നമ്മൾ ഇന്ത്യയുടെ പ്ലഡ്ജ് പറയലേ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അവിടെ ഒരു മൗല്യകടമ വന്നു അല്ലേ ഒരു സഹോദരിയും എല്ലാ ഇന്ത്യക്കാരും അവിടെ സ്ത്രീകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നൊക്കെ അവിടെ വന്നു കഴിഞ്ഞു അതുപോലെ നമ്മൾ പ്ലഡ്ജ് പറയുന്നതാണ് ഇതൊക്കെ തന്നെ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നു ഇതിനൊക്കെ സംരക്ഷിക്കാൻ എന്നൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ മൗലികഘടമയാണ് എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ കരുണ കാണിക്കണം ശാസ്ത്രമനോഭാവവും മാനവികതയും വികസിപ്പിക്കും നമ്മുടെ ഭരണഘടനയിലെ മാതായ ആശയങ്ങളെ റെസ്പെക്റ്റ് ചെയ്യണം ഇന്ത്യ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആശയങ്ങൾക്ക് നമ്മൾ വില കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ മൗല്യകടമയാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാതെ തന്നെ ഇതോ പഠിക്കാത്തത് കാണുന്നവരാണെങ്കിൽ കുറച്ച് മൗല്യകടമകൾ ഇവിടെ തന്നെ പഠിച്ചില്ലേ എന്താണ് പൊതു സ്വത്ത് സംരക്ഷിക്കണം ശാസ്ത്രമനോഭാവവും അതുപോലെ തന്നെ മാനവികതയും വികസിപ്പിക്കണം ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സൂക്ഷിക്കണം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മാത്തായ ആദർശങ്ങൾ ആശയങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കണം പിന്നെ നമ്മുടെ സ്ത്രീകളുടെ ഹനിക്കുന്ന രീതിയിൽ ഉപേക്ഷിച്ച് എല്ലാവരോടും ഒരു സഹോദര മനോഭാവം പുലർത്തുക നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുക ജീവജാലങ്ങളോട് കരുണ കാണിക്കുക ഭരണഘടനയെ റെസ്പെക്റ്റ് ചെയ്യുക ഭരണഘടനയിലെ ആദർശങ്ങളെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ മൗലിക കടമയാണ് അല്ലേ ഓക്കെ അടുത്ത ചോദ്യം ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഏത് കമ്മിറ്റിയാണ് ഓപ്ഷനിൽ സ്വരൻ സിംഗ് കമ്മിറ്റി നരസിംഹൻ കമ്മിറ്റി മൽഹോത്ര കമ്മിറ്റി നൺ ഓഫ് ദ ബോ ഇത് മൂന്നും അല്ലാതെ വേറെ ഒരു കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റി ആണെന്നറിയുമോ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത കമ്മിറ്റി സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് സ്വരൻ സിംഗ് കമ്മിറ്റിയാണെന്ന് ഓർക്കുക അഞ്ചാമത്തെ ചോദ്യം മൗലികഘടമകൾ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തേക്കുന്നത് മൗലികഘടമകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു ഭരണഘടന ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു അമെൻമെൻ്റ് ഒരു ഭേദഗതി കൂടിയാണ് ഒരു ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർക്കുക എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തേക്കുന്നത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തിയാറ് എത്രാമത്തെയാണ് മൗലിക കടമകൾ ആഡ് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് മറക്കണ്ട നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഓക്കെ ഇനി മൗലിക കടമകളുടെ നാശം ഏത് രാജ്യത്തു നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് മൗലിക കടമകൾ ഏത് രാജ്യത്തു നിന്നാണ് യു എസ് എ യു കെ യു എസ് എസ് ആർ ജർമ്മനി ഇതിലൊരു രാജ്യത്തു നിന്നാണ് നമ്മൾ മൗലിക കടമകൾ എടുത്തിട്ടുള്ളത് ഏതാണെന്നറിയോ നമ്മുടെ മൗലിക അവകാശങ്ങൾ കടമ്പെടുത്തിട്ടുള്ളത് നമ്മൾ യു എസ് എന്ന് ആണെങ്കിൽ മൗലിക കടമകൾ കടമ്പെടുത്തിട്ടുള്ളത് യു എസ് എസ് ആറിൽ നിന്നാണ് യു എസ് എസ് ആർ എന്നുള്ള രാജ്യത്ത് അത് റഷ്യയുടെ പഴയ പേരാണ് ഇപ്പോൾ ഓപ്ഷനിൽ റഷ്യ ആണെങ്കിൽ നമ്മൾ റഷ്യ എന്ന് കൊടുക്കുക റഷ്യയിൽ നിന്നാണ് മൗലികടമകൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഓക്കെ അടുത്തത് മൗലിക കടമകളാണോ അല്ലയോ എന്ന് ചോദിക്കുന്നത് വീണ്ടും കുറച്ച് മൗലികടമകൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചോദ്യമായിട്ടിട്ടോ ദേശീയ പതാക ദേശീയഗാനം ഇവയെ ആദരിക്കുന്നത് നമ്മുടെ മൗലിക കടമയാണ് ശരിയാണോ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഭരണഘടനയിലെ മഹത്തായ ആദർശങ്ങളെയൊക്കെ നമ്മളെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിലെ ഭരണഘടനയിലെ ആദർശങ്ങളോട് നീതി പുലർത്തണം സ്വാതന്ത്ര്യ സമരത്തിലെ മഹത്തായ ആശയങ്ങൾ നമ്മൾ കാദര്ഷിക്കണം സംസ്കാരവും പൈതൃകവും ഒക്കെ നമ്മൾ സംരക്ഷിക്കണം ജീവജാലങ്ങളോട് കരുണ കാണിക്കണം എല്ലാവരോടും സഹോദരി മനോഭാവം പുലർത്തണം ശാസ്ത്ര മനോഭാവവും മാനവികതയും വികസിപ്പിക്കണം ഒപ്പം ഇതും കൂടി അതിനകത്തുണ്ട് ദേശീയ പതാകയും ദേശീയ ഗാനവും നമ്മൾ നമ്മളാദരിക്കുക നമ്മുടെ മൗലിക കടമയാണ് ഇനി രാജ്യത്തിന് വേണ്ടി പൊരുതാൻ സന്നദ്ധരായിരിക്കുക മൗലിക കടമയാണോ രാജ്യത്തിനൊരു ആവശ്യം വന്നാൽ രാജ്യത്തിന് വേണ്ടി പൊരുതാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം നമ്മുടെ കടമയല്ലേ അത് തീർച്ചയായിട്ടും നമ്മുടെ കടമയാണ് അല്ലേ നമ്മുടെ അച്ഛനോടും അമ്മയോടും മക്കൾക്ക് കടമയുള്ള പോലെ രാജ്യത്തിനോടും രാജ്യത്തിന് മക്കൾക്ക് കടമയുണ്ട് അപ്പം അങ്ങനൊരു കടമയാണ് രാജ്യത്തിനൊരു സിറ്റുവേഷൻ വന്നാൽ ഒരു സഹായം വേണ്ടി വന്നാൽ രാജ്യത്തിന് വേണ്ടി പൊരുതാൻ നമ്മൾ സന്നദ്ധരായിരിക്കുക മൗലിക കടമയാണ് വനം നദി പ്രകൃതി പരിസ്ഥിതി ഇവയൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മൗലിക കടമയാണോ അല്ലയോ ഉറപ്പായിട്ട് മൗലിക കടമയാണ് അല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ് വനങ്ങള് നദികള് നമ്മുടെ പ്രകൃതി പരിസ്ഥിതി സംരക്ഷിക്കുക നമ്മുടെ മൗലിക കടമയാണ് പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക മൗലിക കടമ തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും മികവ് പുലർത്തി രാഷ്ട്രത്തിന്റെ ഔന്നത്യത്തിന് വേണ്ടി സഹായിക്കുക രാഷ്ട്രത്തിന്റെ ഔന്നയത്തിന് എല്ലാ മേഖലയിലും എല്ലാ മണ്ഡലങ്ങളും മികവ് പുലർത്തി രാഷ്ട്രത്തിൻ്റെ ഔന്നയത്തിനും സഹായിക്കുക അപ്പം നമുക്കറിയാം എത്രയോ എത്രയോ വ്യക്തികളുടെ നമ്മുടെ രാജ്യത്തിന് അഭിമാനം ഉയർത്താറുണ്ട് ഓരോ മേഖലയിലും അവരുടേതായ കഴിവ് പുലർത്തിക്കൊണ്ട് അല്ലേ അവരുടെ മികവ് കാണിച്ചുകൊണ്ട് അവർ രാജ്യത്തിന് അവർ രാഷ്ട്രത്തിൻ്റെ ഔന്നയത്തിന് അവർ സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൗലിക കടമകളിൽ വരുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോഴേക്കും കുറേ കടമകൾ നമുക്ക് കിട്ടിയില്ല എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം ഭരണഘടനയിലെ മാതായ ആദർശങ്ങളെ വാല്യൂ ചെയ്യണം അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സ്വാതന്ത്ര്യ സമരത്തിലെ മാതായ ശ്യങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക ദേശീയ ഗാനത്തിനെയും ദേശീയ പതാകയും റെസ്പെക്ട് ചെയ്യുക നമ്മുടെ പൊതുവായ സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഉപേക്ഷിക്കുക എല്ലാവരോടും ഒരു സാഹോദര്യ മനോഭാവം സ്ത്രീകളുടെ അന്തസ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം പൈതൃകം ഇവയൊക്കെ സംരക്ഷിക്കുക അല്ലേ പിന്നെ നമ്മുടെ ശാസ്ത്ര മനോഭാവവും മാനവികതയും വികസിപ്പിക്കുക ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കുക പിന്നെന്താണ് വനം നദി പ്രകൃതി പരിസ്ഥിതി സംരക്ഷണം രാജ്യത്തിന് വേണ്ടി പൊരുതാൻ സന്നദ്ധരായിരിക്കുക എല്ലാ മണ്ഡലങ്ങളിലും മികവ് പുലർത്തുക മികവ് പുലർത്തി രാഷ്ട്രത്തിൻ്റെ ഔന്നത്യത്തിനെ സഹായിക്കുക പത്തെണ്ണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഓക്കെ എത്ര മൗലിക കടമകളുണ്ട് എത്ര മൗലിക കടമകളുണ്ട് എന്നുള്ളത് നമുക്കിത് ഇവിടെ ഒരു ചോദ്യമുണ്ട് എത്ര മൗലിക കടമകളുണ്ട് പത്ത് പതിനൊന്ന് ആറ് ഒൻപത് പത്താണോ പതിനൊന്നാണോ ആറാണോ ഒൻപതാണോ എന്ന് ചോദിച്ചാൽ പതിനൊന്ന് മൗലിക കടമകൾ ഉണ്ട് ആദ്യമേ കോൺഷ്യേഷൻ വന്ന സമയത്ത് പത്തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നിലവില് നമുക്ക് പതിനൊന്ന് മൗലിക കടമകളുണ്ട് ഓക്കേ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ വർഷം ഏത് വർഷമാണ് മൗല്യ കടമകൾ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭേദഗതിയിലൂടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി രണ്ടാമത്തെ ഭേദഗതിയുടെ വർഷ ഭേദഗതിയുടെ വർഷത്തിൻ്റെ അവസാനം നാലിൻ്റെ കൂട്ടിയ ഒരാറിലാണ് എൻ്റ് ചെയ്യുന്നത് സിക്സ് അതാണ് ലാസ്റ്റ് ഡിജിറ്റ് നമ്മുടെ ഓപ്ഷനിൽ എല്ലാം സിക്സ് ആണല്ലേ ലാസ്റ്റ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് കേട്ടോ എഴുപത്തിയാറിൽ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇൻക്ലൂഡ് ചെയ്തത് ഏത് പാർട്ടിലാണ് പാർട്ട് ഫോർ എയിലാണ് അപ്പോൾ നാൽപ്പത്തി ഭേദഗതി ഏത് അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് ചോദിക്കണേ അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്ന് അറിയുമോ എഴുപത്തി ആറിലാന്ന് ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് മൗലിക കടമകൾ ആഡ് ചെയ്യുന്നത് ഓക്കെ ഇനി മൗലിക കടമകളുടെ അനുച്ഛേദം അനുച്ഛേദം പറഞ്ഞ ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കളാണ് മൗലിക കടമകൾ ആർട്ടിക്കിൾ അൻപത് അൻപത്തൊന്ന് അൻപത് എ അമ്പത്തൊന്ന് എ ഇത് അമെൻഡ് ചെയ്ത് കൊണ്ടുവന്ന ആയതുകൊണ്ട് ആർട്ടിക്കിൾ എ ഉണ്ട് ഓക്കെ ആർട്ടിക്കിൾ എ ഉണ്ട് അൻപതാണോ അമ്പത്തൊന്നാണോ എന്ന് ചോദിച്ചാൽ ഏതാണ് അൻപത് എ ആണോ അമ്പത്തൊന്ന് എ ആണോ ഏതാണ് അൻപത്തി ഒന്ന് എ ആണ് കേട്ടോ അൻപത്തി ഒന്ന് എ ആണ് റൈറ്റ് ആൻസർ ഓക്കെ അൻപത്തി ഒന്ന് എ അമ്പത്തൊന്ന് എ ആണ് മൗലിക കടമകളുടെ അനുച്ഛേദം ഇനി എത്ര കടമകൾ ഉണ്ട് നമ്മൾ പറഞ്ഞു പതിനൊന്നെണ്ണം ഉണ്ട് ഈ പതിനൊന്നാമത്തെ മൗലിക കടമ ഒരെണ്ണം പിന്നീടാണ് ആഡ് ചെയ്തത് അത് ഏതാണ് പിന്നീട് ആഡ് ചെയ്തതെന്നറിയാമോ അത് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായി വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് ഒരു പൗരൻ്റെ അവകാശമായിട്ട് നമ്മൾ മൗലികാവകാശങ്ങളും ആഡ് ചെയ്തു ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സിലുള്ള കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണെന്ന് നമ്മളിവിടെ ആഡ് ആഡ് ചെയ്യുകയും ചെയ്തു ഓക്കെ ഈ നമ്മുടെ മൗലിക കടമകൾ പത്രണത്തെ കൂടാതെ ഒരെണ്ണം പുതുതായിട്ട് വന്നത് ഇതാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായി വിദ്യാഭ്യാസം അവർ കൊണ്ടത് അവകാശമാണ് അത് തന്നെ നമ്മുടെ കടമയുമാണ് നമ്മൾ കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുക എന്നുള്ള മൗലിക കടമയാണ് ഓക്കെ ഏത് ഭേദഗതിയിലൂടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ എൺപത്തി ആറാം അമൻമെൻ്റ് ആണ് രണ്ടായിരത്തി രണ്ടാണ് വർഷം ഇപ്പം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം അമൻമെൻറ്റ് വഴിയാണ് ഇങ്ങനെ ഒരു പതിനൊന്നാമത്തെ മൗലിക കടമ ആഡ് ചെയ്തത് അപ്പോൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഫോർ എയിൽ വരുന്നു മൗലിക കടമകളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിള് ഫിഫ്റ്റി വൺ എ ആണ് മൗലിക കടമകൾ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് എത്ര മൗലിക കടമകളുണ്ട് പതിനൊന്ന് മൗലിക കടമകളാണ് നമുക്കുള്ളത് പതിനൊന്നാമത്തേത് ആഡ് ചെയ്തത് രണ്ടായിരത്തി രണ്ടിലാണ് എൺപത്തിയാറാം ഭേദഗതിയിലൂടെയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് മൗലിക കടമകൾ തന്നെ ആഡ് ചെയ്തത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയിലൂടെയാണ് ഇനി ഏതൊക്കെയാണ് മൗലിക കടമകൾ പതിനൊന്ന് മൗലിക മൗലികകടമകൾ നമ്മുടെ ദേശീയ പതാക ദേശീയഗാനമൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക നമ്മുടെ ഭരണഘടനയെ റെസ്പെക്റ്റ് ചെയ്യുക അതിൻ്റെ ആദർശങ്ങളെ നമ്മൾ ബഹുമാനിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും പരമാധികാരവും ഒക്കെ നമ്മൾ സംരക്ഷിക്കണം പിന്നെ ശാസ്ത്രമനോഭാവവും മാനവികതയും വികസിപ്പിക്കുക പൊതു സ്വത്ത് സംരക്ഷിക്കുക അക്രമം ഇല്ലാതാക്കുക പിന്നെ സ്ത്രീകളുടെ അന്തസ്നേഹാനിക്കുന്ന കാര്യങ്ങൾക്ക് ഉപേക്ഷിക്കുക എല്ലാവരോടും സഹോദര്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ സംരക്ഷിക്കുക ജീവജാലങ്ങളോട് കരുണ കാണിക്കുക വനം നദി പ്രകൃതി പരിസ്ഥിതി ഒക്കെ സംരക്ഷിക്കണം നമ്മൾ ഏത് സമയത്തും രാജ്യസേവനത്തിന് സന്നദ്ധരായിരിക്കണം രാജ്യത്തിനു വേണ്ടി പൊരുതാൻ സന്നദ്ധരായിരിക്കണം എല്ലാ മണ്ഡലങ്ങളിലും മികവ് പുലർത്തുന്ന രാഷ്ട്ര മികവ് പുലർത്തി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഔനത്തിനു വേണ്ടി സഹായിക്കണം പത്തെണ്ണം പതിനൊന്നാമത്തതാണ് എന്ത് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഓക്കെ അപ്പോൾ മൗലിക ഉടമകളെ പറ്റിയിട്ടുള്ള അത്യാവശ്യം ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സജഷൻസും കമൻറ്റ്സ് ഒക്കെ അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീണ്ടും ക്ലാസ്സിൽ ലിങ്ക് ഇട്ടേക്കാം മൗലിക ഉടമയെ പറ്റി മുന്നേ എടുത്തിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കാണാം ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്താണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് മറ്റു ക്ലാസ് വീണ്ടും കാണാം അതുവരേക്കും